ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കാറിൻ്റെ ഇന്ധനക്ഷമത നമുക്ക് എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചാണ്. ഒട്ടുമിക്ക വാഹന നിർമ്മാതാക്കളും അവരുടെ AAR സർട്ടിഫിക്കറ്റ് മൈലേജുകൾ വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ നാം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ മൈലേജിനടുത്ത് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇന്ധനക്ഷമത നമ്മുടെ വാഹനത്തിൽ ലഭിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി, നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റുകൾ ചെയ്ത് വാഹനം ഓടിക്കാൻ പരിശീലിക്കുകയാണെങ്കിൽ ഇത് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മൈലേജ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ മിക്ക വാഹനങ്ങളും ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉള്ളത് കൊണ്ട് നമുക്കൾ അത് നോക്കി മനസ്സിലാക്കി വാഹനം ഓടിക്കാവുന്നതാണ്. ഇതില്ലാത്ത വാഹനമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും യൂസർ മാനുവൽ ചെക്ക് ചെയ്ത് അതിൽ പറഞ്ഞ റേഷ്യോ പ്രകാരം നിങ്ങൾ ഓടിക്കാൻ പരിശീലിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇന്ധനക്ഷമത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്, നിങ്ങൾ ടയറിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുക. മൂന്നാമതായി, കൃത്യസമയത്തിലുള്ള സർവീസുകൾ വാഹനത്തിന് ചെയ്യുക. അതായത് ഓയിൽ ചേഞ്ചിങ്, എയർ ഫിൽറ്റർ ചേഞ്ചിങ്, അങ്ങനെയുള്ള ജനറൽ ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ കണ്ടീഷൻ നന്നാവുകയും അതിനനുസരിച്ച് നമുക്ക് ഇന്ധനക്ഷമത കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മൂന്നാമതായി, നിങ്ങൾ AC ഉപയോഗിച്ച് ഓടിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ 24-25 ഡിഗ്രി സെൽഷ്യസിൽ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു മൈലേജ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ അകത്തേക്ക് നിറയെ കാറ്റുകൾ വരികയും അതിനനുസരിച്ച് വണ്ടി മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും നമ്മൾ കൂടുതൽ വേഗത എടുക്കുന്നത് കൊണ്ട് ഇന്ധനം പാഴാവുകയും അതിലൂടെ മൈലേജ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ നിങ്ങൾ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന റോഡുകൾ ട്രാഫിക് ബ്ലോക്ക് കുറഞ്ഞതാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇന്ധനക്ഷമത കിട്ടുവാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.